ഹായ് ഫ്രണ്ട്സ്, ഓണരുചിയിൽ ഇന്ന് ഒരു പൈനാപ്പിൾ പായസത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണിത്. അതുപോലെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാനിന്ന് ഇതിൽ കാണിക്കുന്നത്. സാധാരണ എല്ലാവരും ട്രഡീഷണലായിട്ട് കടലപ്രഥമൻ അടപ്രഥമൻ ഒക്കെ ആയിരിക്കും ഓണത്തിന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള രുചികളോടെ നമുക്ക് ഓണസദ്യയിൽ പരീക്ഷിക്കാം. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. അതിനായി ഞാൻ ഇവിടെ 750 ഗ്രാം പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്തതിന് ശേഷമുള്ള അളവാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുവിലുള്ള കട്ടിയുള്ള ഭാഗമെല്ലാം നന്നായിട്ട് കളയണം. കളഞ്ഞതിന് ശേഷമുള്ള ആ ഫ്ലഷ് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഒരുപാട് ഫൈനായിട്ട് അരക്കേണ്ട, ചെറിയ തരികളൊക്കെ നമുക്ക് വേണം. അതുപോലെ ചെറിയ പീസൊക്കെ ഉണ്ടെങ്കിൽ അത് കടിക്കുന്നത് നല്ല ടേസ്റ്റാണ് പായസത്തിൽ. അതിനുശേഷം ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പൈനാപ്പിളിൻ്റെ ആ പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇങ്ങനെ വഴറ്റുമ്പോൾ പൈനാപ്പിളിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി പൈനാപ്പിൾ ഒന്ന് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ച് വേവിക്കേണ്ട കാര്യമില്ല. ഈ നെയ്യിൽ കിടന്ന് തന്നെ നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് കിട്ടും. ചിലർ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് കുക്കറിലൊക്കെ വേവിച്ചെടുക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്താൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ പൈനാപ്പിൾ നെയ്യിൽ കിടന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. ആ നെയ്യൊക്കെ നന്നായിട്ട് പൈനാപ്പിളിലേക്കൊന്ന് പിടിച്ച് വരും. വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോഴേക്കും ആ നെയ്യ് ഒന്ന് തെളിഞ്ഞ് വരാൻ തുടങ്ങും. അപ്പോഴേക്കും നമ്മുടെ പൈനാപ്പിൾ ഒന്ന് കുക്കായി കിട്ടും. ഈ സമയത്ത് ഇനി നമുക്കിതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കണം. പൈനാപ്പിൾ നന്നായിട്ട് കുക്കായതിന് ശേഷം മാത്രം വേണം മധുരം ചേർത്ത് കൊടുക്കേണ്ടത്. അതിനായിട്ട് ഞാൻ 500 ഗ്രാം ശർക്കര 1 കപ്പ് വെള്ളത്തിലൊന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണിത്. എന്നിട്ട് ഒന്ന് അരിച്ചുകൂടി എടുത്തിട്ടുണ്ട്. അതിൽ കല്ലും മണ്ണൊക്കെ കാണും, അതൊക്കെ കളഞ്ഞ് ഞാൻ എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഈ വെന്ത് കിടക്കുന്ന പൈനാപ്പിളിലേക്ക് ഈ ശർക്കര ഒഴിച്ചു കൊടുക്കുക. ഞാനിത് മൊത്തത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 750 ഗ്രാം പൈനാപ്പിളിലാണ് ഞാൻ 500 ഗ്രാം ശർക്കര എടുത്തിട്ടുള്ളത്. അപ്പം ഞാനെടുത്ത പൈനാപ്പിൾ നല്ല മധുരമുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ ശർക്കര കുറച്ചെടുത്തത്. അതുമാത്രമല്ല, ഞാൻ ഇതിനകത്ത് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ എല്ലാ ശർക്കര ചേർത്ത് തയ്യാറാക്കുന്ന പായസത്തിൽ കുറച്ച് മധുരം കൂടി പഞ്ചസാര കൂടി ചേർക്കാറുണ്ട്. ശർക്കര ചേർത്ത് കൈവിടാതെ തന്നെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ചെറിയ പീസസൊക്കെ അതിനകത്ത് വേണം, എന്നാലാണ് പായസത്തിന് ഇച്ചിരി ടേസ്റ്റ് ആകുന്നത്. അപ്പോൾ കുറച്ച് ഒന്ന് ഫൈനായിട്ട് അങ്ങ് അരഞ്ഞ് പോയത് കുറച്ച് മാത്രം ഒന്ന് അരച്ചെടുത്താൽ മതിയാവും. ഇനി പൈനാപ്പിളിലേക്ക് നമ്മുടെ ശർക്കരയുടെ മധുരമൊക്കെ നന്നായിട്ട് പിടിച്ചു വരണം. അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കൈവിടാതെ തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കണം. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും ശർക്കരയുടെ മധുരമൊക്കെ നന്നായിട്ട് നമ്മുടെ പൈനാപ്പിളിലേക്ക് പിടിച്ചു വരും. അതുവരെ നമ്മൾ ഇതുപോലെ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പൈനാപ്പിളിലേക്ക് ശർക്കരയുടെ മധുരമൊക്കെ നന്നായിട്ട് പിടിച്ചൊന്ന് തിക്കായി വരും. ഈ സമയമാകുമ്പോഴേക്കും ഇനി നമുക്കിതിലേക്ക് ചവ്വരി ചേർത്ത് കൊടുക്കണം. ചവ്വരി ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി. ഞാൻ കുറച്ച് ചവ്വരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ചവ്വരി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് 1 മണിക്കൂർ മാറ്റി വെച്ചിട്ടെടുത്തതാണിത്. അപ്പോഴേക്കും നമുക്കൊരു പകുതി കുക്കായി കിട്ടും. ഇത് ചൂടുവെള്ളത്തിൽ കിടന്നിട്ട് പകുതി കുക്കായി കിട്ടും. ഇനി നമുക്കിതൊരു അരിപ്പയിലൂടെ ഒന്ന് ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ ഈ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിത് പ്രത്യേകമായിട്ട് വേവിച്ചല്ല ചവ്വരി പായസത്തിലേക്ക് ചേർക്കുന്നത്, ഇങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ ചവ്വരി ഇട്ട് കൊടുത്താലും പായസത്തിൻ്റെ ഫൈനൽ സ്റ്റേജ് ആകുമ്പോഴേക്കും ചവ്വരി നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും, നന്നായിട്ട് കുക്കായും കിട്ടും. അതുകൊണ്ട് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താലും ഒരു കുഴപ്പമില്ല, പ്രത്യേകിച്ച് വേവിച്ചിടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചവ്വരി ചേർത്ത് നന്നായിട്ട് വീണ്ടും ഇതുപോലെ തന്നെ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒന്നുകൂടി ഒന്ന് നമുക്ക് പായസം തിക്കായിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കണം. അതിനായി ഞാൻ 3 കപ്പ് തേങ്ങയാണ് എടുത്തത്. ആ 3 കപ്പ് തേങ്ങയിൽ 1 കപ്പ് വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്ത 1/2 പാലും 4 കപ്പ് വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്ത 2/2 പാലുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പാക്കറ്റ് പാലോ പശുവിൻ പാലോ ഒക്കെ ഉപയോഗിച്ച് ഇത് തയ്യാറാക്കാം. പക്ഷേ തേങ്ങാപ്പാൽ ചേർക്കുന്ന അത്ര സ്വാദ് പശുവിൻ പാലും പാക്കറ്റ് പാലും ഒന്നും ചേർത്താൽ ഉണ്ടാവില്ല. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി നമുക്ക് ആ പായസത്തിലേക്ക് ആദ്യം 2/2 പാല് ചേർത്ത് കൊടുക്കാം. 4 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത 2/2 പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. 2/2 പാൽ ചേർത്തതിന് ശേഷവും മീഡിയം ഫ്ലെയിമിലിട്ട് കൈവിടാതെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കണം. വെള്ളം ഉണ്ടെന്ന് കരുതി ഇളക്കാതിരിക്കരുത്. ഇളക്കി കൊടുത്താലേ നമ്മുടെ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ.
അപ്പോൾ നല്ല തിക്കായി വരെ ഒരു 15 മിനിറ്റ് എടുക്കും. അതുവരെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം തിക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ ചൗരി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഒന്നുകൂടി ഒന്ന് തിക്കാവുന്നവരെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇവിടെ കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ സാധാരണ എല്ലാ ശർക്കര പായസത്തിലും പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുക്കാറുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തതിന് ശേഷം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പും പഞ്ചസാരയും ചേർത്ത് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയൊന്ന് മെൽറ്റായി വീണ്ടും ഒന്ന് തിക്കാവുന്നവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള 1 കപ്പ് 1/2 പാൽ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം വേണം നമ്മൾ 1/2 പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 പാൽ ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി ഇത് നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ഒരുപാട് തിളച്ചു പോകാൻ പാടില്ല. നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിച്ച് വരുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി കുറച്ചെന്നാൽ ലോ ഫ്ലെയിമിൽ കിടന്ന് കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി കൂടി വരണം. അതുവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഇതെല്ലാം മിക്സായി നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഏലക്കാപ്പൊടി ചേർത്തതിന് ശേഷം 2 മിനിറ്റ് കൂടി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കണം. തിളച്ച് പോകരുത്. ഈ സമയമാകുമ്പോഴേക്കും നമ്മുടെ ചൗരി നന്നായിട്ടിവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് നട്ട്സും റൈസിൻസും കൂടി വറുത്തെടുക്കണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ ആദ്യം നട്ട്സ് ഇട്ട് കൊടുത്തു. പിന്നീട് റൈസിൻസും കൂടി നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്ത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. പായസത്തിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് 500 ഗ്രാം ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർത്തും തയ്യാറാക്കിയെടുക്കുക. അത് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത റെസിപ്പിയുമായി കാണാം.